ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാൻഡ്രിലും പി വി സി പൈപ്പും വെച്ചിട്ടുള്ള ഒരു വാട്ടർ പമ്പാണ്. അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ പമ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ തുടക്കത്തിൽ വീഡിയോ കണ്ട പോലെ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ഹാൻഡിലാണ്. പിന്നെ നമുക്കിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് 10 mm ഒരു സ്റ്റീൽ ട്യൂബാണ്. അതായത് നമ്മുടെ ഡ്രിൽ ബിറ്റൊക്കെ ഇടുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 10 mm നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 30 cm കൂടുതൽ വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഒരു ബോൾട്ടാണ്. അതായത് നോക്കണ്ടോ, ഇങ്ങനെ പിരി വരുന്ന ഒരു ബോൾട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഈ 10 mm ട്യൂബിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളയണം അറ്റത്തെ ആ ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഭാഗം. അപ്പൊ നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് സിമ്പിൾ ആയിട്ട് കയറ്റി വെക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെൽഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടായി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വെൽഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആ ഒരു ഷാഫ്റ്റിൽ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോ അതിന്റെ സൈഡൊക്കെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യാണ്, വെൽഡ് ചെയ്ത ആ ഒരു തെറിച്ചു നിൽക്കുന്ന പോർഷൻസ് ഒക്കെ. അതിനുശേഷം നമുക്ക് കണ്ടോ അറ്റത്തുള്ള ആ ഒരു മുട്ട് പോലത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷാഫ്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഇനിയിപ്പോ നമുക്ക് ഇതിൽ വെക്കാനായിട്ട് ഒരു ലീഫ് ഉണ്ടാക്കി എടുക്കണം നമ്മുടെ വെള്ളം പമ്പ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു മെറ്റലിന്റെ ഷീറ്റ് എടുത്തു. ആ ഷീറ്റിൽ നമ്മളൊരു സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത സർക്കിള് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറ്റലായതുകൊണ്ട് ഹാക്സോ ബ്ലേഡ് ഒക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ കട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ സൈഡൊക്കെ ഒന്ന് അവിടെ തെറിച്ചു നിൽക്കുന്ന ഭാഗമൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഭാഗിക്കണം. അതായത് 4 pieces നമുക്ക് ഭാഗിക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് സെന്റർ വെച്ചാണ് ഇത് ഭാഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സെന്ററിലെ ഷാഫ്റ്റ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഏകദേശം ഒരു 6 mm വെച്ചിട്ടാണ് നമ്മൾ ഹോൾ ഇട്ടത്. ഇനിയിപ്പോ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ലീഫായിട്ട് നമ്മൾ തിരിക്കാനായിട്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നടുഭാഗത്തെ ആ ഒരു ഹോളിന്റെ അടുത്ത് എത്തിക്കാൻ പാടുള്ളൂ, മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. കണ്ടോ, അപ്പൊ നമ്മുടെ ആ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തു. ഈ ലീഫ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു നട്ടെടുത്ത് നമ്മുടെ ആ ബോൾട്ടിലിട്ട് കണ്ടോ ഇതേപോലെ ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ എത്തിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ലീഫ്, അതായത് വെള്ളം പമ്പ് ചെയ്യാനുള്ള നമ്മുടെ ലീഫ് നമ്മൾ ഇതിനുള്ളിൽ കയറ്റി വെച്ചോളൂ. ഇനിയിപ്പോ നമ്മൾ അടുത്ത നട്ട് കൂടിയിട്ട് ഇത് ടൈറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ കൈകൊണ്ടൊന്നും ടൈറ്റ് ചെയ്ത് അത്രയ്ക്ക് ടൈറ്റ് ആവില്ല. അപ്പൊ നമ്മളൊരു സ്പാനർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് പ്രഷർ വരുമ്പോൾ ലൂസായി പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ലീഫുകൾ നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒരു സൈഡിലേക്ക് ആയിരിക്കണം ബെൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഞാനൊന്ന് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി ചരിച്ച് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ നമ്മളൊരു പ്ലെയർ വെച്ചിട്ട് ഇത് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മെറ്റൽ എടുക്കുമ്പോൾ ഇത്തിരി പവറുള്ള മെറ്റൽ നമ്മൾ എടുത്ത് തരണം. ബെൻഡ് ചെയ്യുമ്പോൾ മുറിഞ്ഞൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മുടെ ലീഫ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പമ്പ് ചെയ്യാനുള്ള ലീഫ് റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടോ, അപ്പോ ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പൊ ഇതുപോലെ നമ്മൾ ഡ്രിൽ ബിറ്റിൽ വെച്ച് തിരിക്കുമ്പോൾ കണ്ടോ കറക്റ്റ് ആയിട്ട് ഷെയ്ക്ക് ഒന്നുമില്ലാതെ കറങ്ങുന്നുണ്ട്. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ പമ്പിന്റെ ബോഡി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 inch 2 PVC pipes ഒരു എൽബോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് അതായത് നമ്മുടെ എൽബോന്റെ 2 sides നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇതിനുള്ളിലേക്കാണ് നമ്മുടെ ആ ഒരു ഷാഫ്റ്റും നമ്മുടെ ലീഫ് കൂടി നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽബോയുടെ മുകളിൽ നമുക്കൊരു ഹോൾ ഇടണം. അപ്പൊ നമ്മൾ 10 mm തന്നെ ഒരു ബിറ്റ് വെച്ചാണ് ഹോൾ ഇടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹോൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളില് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കാം നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. കണ്ടോ, അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെച്ചു, നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ഡ്രില്ലർ നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്. ഡ്രില്ലർ വെച്ച് കറങ്ങുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. തട്ടലും മുട്ടലും അങ്ങനെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. കണ്ടോ, ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും ആ ലീക്ക് കിടന്ന് നല്ലതായിട്ട് കറങ്ങുന്നത്.
അപ്പൊ അതാണ് അതിന്റെ ഒരു പമ്പിങ് സെക്ഷൻ വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഡ്രില്ലർ നമ്മുടെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ചിന്റെ ഒരു PVC പൈപ്പും അതിന്റെ തന്നെ ഒരു ടീയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ടീ നമുക്ക് മൊത്തമായിട്ട് ആവശ്യമില്ല, ടീയുടെ ഒരു പകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആ പകുതി കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ വശത്ത് നമുക്ക് നെടുകെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അത് വെച്ചാണ് നമ്മുടെ ഡ്രില്ലർ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു PVC ഭയങ്കര ഹാർഡായിരിക്കും. ഇത് നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് തിളച്ച വെള്ളത്തിൽ മുക്കി വെക്കുക. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ബലമൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഹാൻഡ് ഡ്രില്ലിൻ്റെ ആ പിടിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടോ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വെച്ച ഷേപ്പിൽ തന്നെയായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത, അതായത് ഇപ്പോൾ വളച്ചെടുത്ത ആ ഒരു പീസിൻ്റെ അറ്റത്ത് നമ്മൾ 10mm തന്നെ ബിറ്റ് വെച്ചിട്ട് 2 ഹോൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഡ്രില്ലിൽ നമ്മളിത് കണ്ടോ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു നട്ട് ബോൾട്ട് ഇട്ട് ഇത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു കുഞ്ഞ് വാഷർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ സൈഡ് തിരിച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക സ്പാനർ എടുത്തിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നേരെ നമ്മുടെ പമ്പിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഷാഫ്റ്റ് നമ്മൾ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് ലോഡ് വരും, അതുകൊണ്ട് ഇത് ഊരിപ്പോകാനൊന്നും പാടില്ല. അപ്പോൾ നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മുടെ ഡ്രില്ല് നമുക്ക് ഫ്രെയിമിൽ സെറ്റ് ചെയ്യാനായിട്ട് കണ്ടോ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പശയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നട്ട് ബോൾട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്കാണ് എടുക്കുന്നത്. കണ്ടോ പെട്ടെന്ന് ഒട്ടിക്കിട്ടു. അതായത് നമ്മുടെ സൂപ്പർ ഗ്ലൂ ഒക്കെ പോലെ നല്ല പവറുള്ള പശയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോട്ടറിൻ്റെ, അതായത് നമ്മുടെ പമ്പിൻ്റെ വർക്ക് മേക്കിംഗ് പ്രൊസീജിയർ. ഇനി നമുക്കത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്രില്ല് വെച്ചിട്ടുള്ള വാട്ടർ പമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഡ്രിൽ മോട്ടർ നമ്മൾ ഇറക്കി വെച്ചു. വാട്ടർ പമ്പാണ് നമ്മുടെ ഡ്രിൽ വാട്ടർ പമ്പ് ഇറക്കി വെച്ചു. നമ്മൾ ഓണാക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് വെള്ളം പോകുന്നേ. അല്ല എന്തൊരു ഫോൾസിലാണ് പോകുന്നത് നോക്കിയേ. നമ്മുടെ ഈ വെള്ളം വരുന്നത് നല്ല ഫോഴ്സിലാണ്. അതായത് നമ്മുടെ ഈ ഒരു ഡ്രിൽ മോട്ടറിൻ്റെ ആ ഒരു പവറിൽ നമ്മുടെ ആ ഉണ്ടാക്കി വെച്ച ലീഫ് വെള്ളത്തിനെ താഴെ നിന്ന് മുകളിലേക്ക് തള്ളി വിടുന്നത് നല്ലൊരു ഫോഴ്സിലാണ് വിടുന്നത്. കാരണം നല്ലൊരു RPMൽ നമ്മുടെ ആ ഡ്രില്ല് കറങ്ങുന്നത്. അതാണ് അത്രയ്ക്ക് ഫോഴ്സിൽ വെള്ളം വരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രില്ല് ജസ്റ്റ് അവിടെ ലോക്ക് ചെയ്ത് വെച്ച് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് വേണമെങ്കിൽ വെള്ളം അടിക്കാൻ പറ്റും. കണ്ട വെള്ളം വരുന്നത് നല്ല ഫോഴ്സിലാണ്. ആ ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള PVC അതേ വണ്ണത്തിൽ തന്നെയാണ് വെള്ളം വരുന്നത്. കാരണം അത്രയ്ക്ക് പവറിലാണ് വെള്ളം വരുന്നത്. ഇപ്പൊ നമ്മളൊരു ഫൗണ്ടനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാട്ടർ പമ്പിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ സീരീസ് ലഭിക്കാനായിട്ട് എംഫുഡ് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.